താരപ്പകിട്ടിലേക്ക് സ്വാഗതം. നടൻ വിനയ് ഫോർട്ട് ആണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ഹലോ വിനയ്. ഹലോ. മാലിക് കണ്ടു, അഭിനന്ദനങ്ങൾ. സന്തോഷം. എപ്പോഴും റിയാലിറ്റി പറയുന്ന സിനിമകൾ, അത് പ്രേക്ഷകർ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. മാലിക്കില് നമുക്ക് കാണുമ്പോ തന്നെ ഒരു വെൽ മെയ്ഡ് മൂവി ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല അനുഭവമായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടത്തോടു കൂടി നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന, അതായത് ഇനി എങ്ങനെയായിരിക്കും ഒരു മാലിക് പോലെയുള്ള ഒരു സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത്. നമ്മള് ഈ പല സാഹചര്യങ്ങളും കൊണ്ടും ഞങ്ങളൊരു 6 മാസം ഒക്കെ എടുത്തൊരു ഭയങ്കര ഒരു വൈഡ് ക്യാൻവാസിൽ ചെയ്ത സിനിമയാണ് ഇതിപ്പോ. മറ്റേ ലക്ഷദ്വീപ്, തിരുവനന്തപുരം, മറ്റേ തമിഴ്നാട്, എറണാകുളം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഇത്ര വലിയൊരു ക്രൗഡിനെയും അല്ലെങ്കിൽ ഇത്ര വലിയൊരു കാസ്റ്റിനെയും വെച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ എഫേർട്ടിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ എന്താ പറയാ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് മഹേഷ് നാരായണന്റെ അതിഭീകര എഫേർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോ ഇങ്ങനെ ഇത്തരം ഒരു സിനിമ പോസിബിൾ ആക്കുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമല്ലോ. അപ്പൊ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് അതിന്റെ റിസൾട്ട് കിട്ടുകയും, അല്ലെങ്കിൽ സിനിമ വളരെ മനോഹരമായിട്ട് തന്നെ ആളുകൾ റിസീവ് ചെയ്യുകയും ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ സിനിമയുടെ ഭാഗമായി എന്നുള്ള, ഈ സിനിമയുടെ ഒരു പ്രധാന വേഷം ചെയ്യാൻ പറ്റി എന്നുള്ളതിലും അതിയായ സന്തോഷം. ഡേവിഡ് ആണ് ക്യാരക്ടർ. ഒരു ഏർലി 20സും ഒരു ഏർലി 50സും ഉണ്ട്, ഒരേ ആള് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു അങ്ങനെ ഒരു നോക്കുമ്പോ ഒരു ചലഞ്ചസ്? ഭയങ്കര വലിയ ചലഞ്ച്. ഇതുവരെ ഞാൻ എന്റെ ഒരു ലൈഫ് ടൈമിൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ പ്ലേ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളുടെ എപ്പോഴും ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയാൻ വേണ്ടിട്ട് സംവിധായകൻ തന്നെയാണ്. അപ്പോ നമ്മളെല്ലാവരും, അതായത് ഞാനും എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ആക്ടേഴ്സിന്റെയും ഒരു അനുഗ്രഹം എന്ന് പറയാൻ വേണ്ടിട്ട് ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഫിലിം മേക്കർ ആയിരുന്നു. ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെ സംസാരിക്കും, എങ്ങനെ ഇരിക്കും, എങ്ങനെ നടക്കും, എങ്ങനെ പെരുമാറും, ഇത്തരം ഒരു ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഫിലിം മേക്കറിന്റെ ഒപ്പം വർക്ക് ചെയ്തുകൊണ്ട് മറ്റേ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ ജേണി. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. എന്നിരുന്നാലും നമുക്ക് ഒരു പരിധി വരെ അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഡേവിഡിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഫഹദിനോടൊപ്പമുള്ള ആ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തത്, ടെൻഷൻ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു റീടേക്കും ടേക്കും? കാര്യം നമുക്കത് കാണുമ്പോ തന്നെ അറിയാം, ആ ക്യാരക്ടേഴ്സ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ ടു ദ കോർ. ഓരോ ഓരോ വ്യക്തികളും നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഓരോ വ്യക്തികളും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി വിളിച്ചോതുന്ന ഒരു പടമായിരുന്നു. നമ്മളൊക്കെ ആ കാലത്തിലേക്ക് പോയി. വളരെ നല്ല അനുഭവം. ഫഹദ് ഒരു തരത്തില്, അതായത് നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന 3-ാമത്തെ സിനിമയാണ്. അപ്പോ അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒരു വ്യക്തി എന്നുള്ള തരത്തിലും ഒരു നടൻ എന്നുള്ള തരത്തിലും ഞാൻ ഫഹദിനൊപ്പം ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഒട്ടും മറ്റേ ഇപ്പൊ ഇന്ത്യനെ ഒറ്റ നോക്കുന്ന ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. എന്നിരുന്നാലും ഒരു ഒരു തരത്തിലും ആ സ്റ്റാർഡം ചുമക്കുകയോ, അല്ലെങ്കിൽ ഒരു ഒരു ഇന്ന് വരെ, അതായത് ഞാനൊരു മാലിക് അടക്കം ഒരു 100-200 ദിവസം പുള്ളിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടാവും പല സിനിമകളിലായിട്ട്. ഇന്ന് വരെ ഒരു 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 സ്ഥലത്ത് കൂടി അയാളുടെ സ്റ്റാർ ആക്കിക്കൂടെ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അത്തരം ഭയങ്കര ഗ്രൗണ്ടഡും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ ഇനിയും അദ്ദേഹത്തിന്റെ ഒപ്പം സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എന്താ പറയാ, മഹേഷിന്റെ ഒരു 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 പ്രോസസ് ഉണ്ട്. അത് എന്താ, ഒരു ഒരു നടനെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ് ആണ്. അതായത് ഒരു നമുക്ക് ഓരോ സീനിലും അധികം ഷോട്ട്സ് ഉണ്ടാവില്ല, നിങ്ങൾ മാലിക ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. പക്ഷേ ഈ പറയുന്ന ആ ഷോട്ടിലേക്ക് എത്തുക എന്ന് പറയുന്ന ദൂരം, അതായത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കറക്റ്റ് കുറെ പാരാമീറ്റേഴ്സ് പുള്ളി ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം മീറ്റ് ചെയ്താൽ മാത്രമേ ടേക്ക് ഓക്കെ ആവുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു തരത്തില് നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അത്യന്തികമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ മോണിറ്റർ കാണുമ്പോൾ നമുക്ക് അറിയാം, അതായത് എന്ത് ഇത്ര എഫേർട്ട് എടുത്തതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഫിലിം മേക്കർ ആണ് ഒരു സിനിമയുടെ എല്ലാം. അപ്പോ ആ ഫിലിം മേക്കർ ഭയങ്കര പാഷനേറ്റ് ആണ്, ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടാണ് ഈ ക്രാഫ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യുന്നുണ്ടെങ്കിൽ
എല്ലാ ആളുകളും ആ സിനിമ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും നമ്മളെ പുള്ളിയുടെ ഒപ്പം നിൽക്കും. അപ്പൊ അങ്ങനെ ഒരു ഐക്യവും ഒരു സ്നേഹവും ഒക്കെ നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നു. മാലിക്കിനുള്ള ഫസ്റ്റ് വെളി വന്നപ്പോ എന്തായിരുന്നു ഒരു മനസ്സിൽ തോന്നിയത്? എങ്ങനെയാണ് അത് നാരേറ്റ് ചെയ്തത്? മനസ്സിൽ തോന്നിയത് എനിക്ക് തോന്നി, ഞാൻ ഈ പറയുന്ന പോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കഥാപാത്രം ആയിരിക്കാം, പക്ഷേ ഈ പറയുന്ന പോലെ അഞ്ചാറ് സീനിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം എന്നുള്ള തരത്തിലാണ് ഞാൻ പോയത് കഥ കേട്ടതൊക്കെ. പക്ഷേ അവിടെ ചെന്നപ്പോ അദ്ദേഹം പറയുകയുണ്ടായി, അതായത് ഫഹദും ഈ ഒരു നടിയുടെ പേര് പറഞ്ഞു, ഫഹദും ഈ നടിയും വിനയും ഈ മൂന്ന് പേരെയും വെച്ചിട്ടൊരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ളത് പോലും ആ തരത്തിൽ പുള്ളി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കത് ഭയങ്കര വലുതായി തോന്നി. കാര്യം ഒരിക്കലും ഞാൻ അത്തരം ഒരു വലിയൊരു ക്യാൻവാസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അല്ലെ, അങ്ങനെ നമ്മളുടേതെന്ന് പറയാവുന്ന ഒരു സിനിമ ഇത്ര ഹ്യൂജ് സിനിമയിൽ ഞാൻ എന്നെ തന്നെ പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോ അത്തരം സിനിമകളാണെങ്കിൽ കൂടി നമുക്ക് ഈ പറയുന്ന പോലെ കുന്തം പിടിക്കുന്ന വേഷങ്ങളൊക്കെ ആയിരിക്കും പൊതുവെ കിട്ടാറുള്ളത് ഇത്ര വലിയൊരു ബഡ്ജറ്റിന്റെ സിനിമ ചെയ്യുമ്പോൾ. അപ്പൊ ആ ഒരു തരത്തില് പിന്നെ അദ്ദേഹം എന്നെ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തു, പിന്നെ എന്നോട് തിരക്കഥ വായിക്കാൻ പറഞ്ഞു. തിരക്കഥ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കുറെ സമയം നമ്മളുടെ ക്യാരക്ടർ ഇല്ലല്ലോ, അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ക്യാരക്ടറിൽ ഭയങ്കര ഹുക്ഡായി. പിന്നെ അങ്ങനെ പറയുന്ന പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേണി ആയിരുന്നു സിനിമ. വിനയ് തന്നെ ഇവിടെ പറഞ്ഞു ആദ്യത്തെ ഒരു 7 ദിവസം എനിക്ക് വളരെ ടെൻസ്ഡ് ആയിരുന്നു. അതെങ്ങനെ ഓർക്കുന്നു? ടേക്കും റീടേക്കും ആകെ ഒരു ഒരു സംഭവ ബഹുലം. ഐഡിയലി ആദ്യത്തെ ഒരു ദിവസമാണ്, ഒരൊറ്റ ദിവസം. ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എപ്പോഴും നമുക്ക് പറയുന്ന പോലെ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് സംവിധായകൻ എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ വർക്ക് പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ പുള്ളി ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ദിവസം എടുക്കും. അപ്പൊ അതിന്റെ ഒരു ചെറിയ, അതായത് പ്രത്യേകിച്ച് ഞാൻ ആ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ ഭയങ്കര, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഏറ്റവും ഏജ് ഉള്ള ക്യാരക്ടേഴ്സ് എന്നാണ് സിനിമ തുടങ്ങിയത്. അപ്പോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് മകനെ കാണാൻ വേണ്ടിയിട്ട് ഡേവിഡും മേരിയും ജയിലിൽ വരും. അപ്പൊ അതാണ് സിനിമയിൽ എനിക്ക് ഏറ്റവും ടഫ് ഫസ്റ്റ് ആയിട്ടുള്ള സീൻ. അപ്പൊ അതിന്റെ ഒരു ഒരു അത് പലപ്പോഴും നമ്മൾ ചെയ്തിട്ട് ശരിയാകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് അത്യാവശ്യം എന്താ പറയാ, കുറച്ച് ഇപ്പൊ നമുക്ക് നമ്മളെ തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. അതായത് നമ്മള് ഈ പറയുന്ന നമ്മളെ ഭയങ്കര മിസ്ഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഒരു ഇത്ര എമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ നമ്മളെ കയ്യിൽ ഒരു ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് മറ്റേ ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ട്രോമ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു 7 ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായില്ല. അപ്പൊ 7 ദിവസവും ഈ ഡിപ്രഷൻ ഞാൻ ചുമക്കേണ്ട വന്നു. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയി, പിന്നെ 2-3 ദിവസത്തിൽ ഞാൻ ഭയങ്കര സെറ്റായി. പിന്നെ പറയുന്ന അറൌണ്ട് ഒരു 6 മാസം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേണി ആയിരുന്നു മാലിക്കിന്റെ. പല സിനിമകളിലും ഡിഫറെന്റ് ആണ് മാലിക്. ഇപ്പൊ ഇതിൽ തന്നെ വളരെ ഏജ്ഡ് ആയ ക്യാരക്ടേഴ്സ് എന്നും വളരെ യങ് ആയ ക്യാരക്ടറിലേക്ക് വരുന്ന ഒരു സീനാണ് നമ്മൾ ശരിക്കും കാണുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ എൻജോയ് ചെയ്തു? ട്രാൻസിഷൻ ഇത് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ചലഞ്ചിങ് ആണ് കാര്യം. പ്രത്യേകിച്ച് ഏറ്റവും പ്രായമുള്ള അതൊരു early 60s ആണ് ഇയാളുടെ. early 60s ആണ് ഇയാള് വെടിയുണ്ട്, കാലിന്റെ അകത്ത് ഇപ്പോഴും ബുള്ളറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, സിനിമയിൽ ഏറ്റവും പരാജിതനായിട്ടുള്ള ഏറ്റവും എന്താ പറയാ ഏറ്റവും വലിയ പരാജയമാണ് ഇയാള്. ഏറ്റവും പ്രായമായ ഒരു അവസ്ഥയിലാണ് ഇയാള്. പിന്നെ പറയുന്ന പോലെ മകനോടുള്ള റിലേഷൻഷിപ്പും ഇയാളുടെ ഹെൽത്തും എല്ലാമായിട്ട് പുള്ളിയുടെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടി പോകുമ്പോൾ അത് പോർട്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക്. പക്ഷെ കറക്റ്റായിട്ട് നമുക്കൊരു ഒരു ഒരു ഗൈഡ് ഉണ്ടായിരുന്നു നമ്മളെ, അതായത് നമ്മളെ ഈ പറയുന്ന പോലെ നേരായ വഴിക്ക് നയിക്കുക എന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ ഇപ്പോ മഹേഷ് ചേട്ടൻ ഡെഫിനറ്റ്ലി, പിന്നെ സാനു ചേട്ടൻ ഉണ്ടായിരുന്നു സിനിമാറ്റോഗ്രാഫർ, അങ്ങനെ ഒരു ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. പിന്നെ നമ്മളറിയാലോ, അതായത് ഇവർ ഓക്കെ പറഞ്ഞാൽ ഓക്കെ ആണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതൊരു നടനെ സംബന്ധിച്ച് ഒരു ഒരു ഡയറക്ടറിനോട് ട്രസ്റ്റ് വരിക, അതിനപ്പുറത്തേക്ക് ഒരു ഫിലിം മേക്കറിന് നമ്മളോട് ട്രസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന വലിയ അനുഗ്രഹം. റീടേക്ക് ഒക്കെ പോകുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു? റീടേക്ക് ആദ്യത്തെ 2-3 ദിവസം നമ്മള് നമ്മളെ തന്നെ ചോദ്യം ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് ആദ്യത്തെ 1 ദിവസം ഈ പറയുന്ന പോലെ 10-20-25 റീടേക്ക് ഒക്കെ പോകുമ്പോൾ നമ്മൾ ചോദിക്കുക, അതായത് നമ്മളുടെ കുഴപ്പം കൊണ്ടാണല്ലോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത കൊണ്ടിട്ടാണല്ലോ നമ്മൾ ആലോചന വരുമ്പോൾ ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടാവും. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഒരു ഒരു ഈ മഹേഷ് സിനിമ ഉണ്ടാക്കുന്ന ഒരു രീതി അതാണ്. ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എഡിറ്റേഴ്സിൽ ഒരാള് ഒരു ഷോട്ട് എടുക്കുമ്പോൾ ആ ഷോട്ടില് മറ്റേ പറയുന്ന പോലെ അത് ഒരു വെൽ എഡിറ്റഡ് ഷോട്ട് ആയിരിക്കും.
ഈ ഷോട്ട് എടുത്തിട്ട് ഇതിന്റെ ഒരു 10 സെക്കൻഡ് യൂസ് ചെയ്ത് പിന്നെ അടുത്ത 10 സെക്കൻഡ് വേറെ ഷോട്ട് ചെയ്ത് അങ്ങനെ ആയിരുന്നില്ല. ഇത് ഷോർട്ട് തന്നെ വെൽ എഡിറ്റഡ് ആയിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത്ര ഒരു 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 മറ്റേ അത്ര എളുപ്പമല്ലാത്തൊരു ജേണി ഉണ്ട്. അപ്പൊ നമ്മളെ ശരിയാക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളെ ശരിയാക്കും, നമ്മുടെ കൂടെയുള്ള ആളുകളെ ശരിയാക്കുമ്പോൾ ക്രൗഡിലുള്ള ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് തെറ്റിക്കും, ചിലപ്പോൾ ക്യാമറയുടെ ഫോക്കസ് പോകും. അങ്ങനെ ഒരുപാട് ഇതുണ്ടല്ലോ, ഒരുപാട്. ഇപ്പോൾ വേറെ നമ്മുടെ കണ്ടംപററീസിനൊപ്പം അല്ലെങ്കിൽ നമ്മൾ പുതിയ സംവിധായകരൊക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അവര് പറയും ഇങ്ങനൊരു ഷോട്ട്, ഇങ്ങനൊരു ഷോട്ട്, ഇങ്ങനൊരു ഷോട്ട്, മുകളിൽ നിന്നൊരു ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഷോട്ടുകൾ എടുത്തിട്ട് അവസാനം എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടുപോയി ആലോചിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഈ സിനിമക്ക് ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പോലെ അതായത് ഭയങ്കര ഇപ്പൊ എത്ര വലിയ ക്രൗഡ് ആണെങ്കിലും എത്ര എത്ര വലിയ എത്ര വലിയ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എത്ര വലിയ സ്കെയില് ഉള്ള ഒരു സെറ്റപ്പ് റെഡി ആണെങ്കിലും അദ്ദേഹത്തിന് 3 ഷോട്ട് മതിയെങ്കിൽ 3 ഷോട്ട് മതി, നാലാമതൊരു ഷോട്ട് ഉണ്ടാവില്ല. അത്രക്ക് ക്ലാരിറ്റി ആയിരുന്നു, അത്രക്ക് പ്രിസൈസ് ആയിരുന്നു. മാലിക്കിന്റെ ഷൂട്ടിനോടൊപ്പം തന്നെയാണ് മോഹൻകുമാർ ഫാൻസിന്റെയും ഷൂട്ട് നടന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ഹ്യൂജ് ഫിലിം അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും വലിയൊരു ഫിലിമിന് ഇടയ്ക്കാണോ അത് നടന്നത്? എങ്ങനെ മാനേജ് ചെയ്തു അത് രണ്ടും? മോഹൻകുമാർ ഫാൻസ് നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിന്റെ സിനിമയാണ്. പിന്നെ കഥാപാത്രത്തിനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ചെയ്യാൻ വേണ്ടിട്ട്. അത് ഈ പറയുന്ന പോലെ നമ്മൾക്ക് നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആളുകളെ അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്റെ ഒരു ഒബ്സർവേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പൊ അത് കൊണ്ടിട്ട് ഈ പറയുന്ന പോലെ ഇപ്പൊ ഡേവിഡിന്റെ പോലെയുള്ള ഒരു ഡേവിഡിന്റെ ഹിസ്റ്ററി ഡേവിഡിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നില്ല. ഞാൻ മുഴുവൻ ജിസ്മോനെ ഏൽപ്പിച്ചു. അതായത് ഞാനിങ്ങനെ ഫുൾ സ്വിങ്ങിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും, അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ പറയണം എന്നുള്ള തരത്തില്. അപ്പോ മോഹൻകുമാർ ഫാൻസ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്ത സിനിമ, അതായത് അങ്ങനെ അതിനെ 8 ദിവസം ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ. അപ്പോ ലൈക്ക് ഒരു രസമായിരുന്നു അത്. ആ സിനിമയും ഒരു തരത്തില് പറയുന്ന കുടുംബ പ്രേക്ഷകർക്കൊക്കെ വർക്കായ സിനിമയാണ്. കഥാപാത്രം ചർച്ച ചെയ്യപ്പെട്ടു, ശ്രദ്ധിക്കപ്പെട്ടു. കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പ്രേമമാണ്. പ്രേമത്തിലെ ക്യാരക്ടർ ഒരു രക്ഷ ലഭ്യനായി വേറൊരു മുഖമാണ് നമ്മൾ കണ്ടത്. ആ ഹ്യൂമറൊക്കെ ശരിക്കും ഹ്യൂമർ കുറേ നന്നായിട്ട് വഴങ്ങുമെന്ന് തെളിയിച്ചിട്ടാണ് പിന്നീട് ഇത്തരം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലും വരുന്നത്. ഹ്യൂമർ ചെയ്ത് ചെയ്തൊരു വഴിയായ അവസ്ഥയിലായിരുന്നു എനിക്ക് ഡേവിഡിനെ കിട്ടിയത്. അപ്പോ ഞാൻ അതിലധികമായി സന്തോഷിക്കുന്നുണ്ട്. കാര്യം പ്രേമം വർക്കായതിനു ശേഷം നമ്മൾ അന്വേഷിച്ചു വരുന്ന കഥാപാത്രങ്ങൾ കൂടുതലും അതായത് നമ്മളെ ചുറ്റുപാടും കാണുന്ന സാധാരണക്കാരന്റെ അല്ലെങ്കിൽ ഒരു തമാശയുള്ള സിനിമകളൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് മഹേഷ് എന്നെ പോലത്തെ ഉള്ള ഇത്ര എമിനന്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ വന്നിട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഇത്രക്ക് സ്ക്രീൻ സ്പേസ് ഉള്ള അല്ലെങ്കിൽ ഇത്ര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം നമ്മളെ ഏൽപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ കരിയറിന്റെ ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഡേവിഡ് പോലത്തെ ഒരു കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമായിരുന്നു. അപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു സന്തോഷം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ നമ്മളുടെ സിനിമകൾ കണ്ട ആളുകളുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിരിക്കുന്ന സിനിമ, അതായത് 5-6 ദിവസം ആയിട്ടുള്ളൂ സിനിമ ഇറങ്ങിയിട്ട്, എന്നിട്ട് കൂടി പറയുന്ന ഒരു ഒരു മറ്റേ എണ്ണമില്ലാത്ത അത്ര ആളുകൾ ലോകം മുഴുവൻ കണ്ടിരിക്കുന്നു. പിന്നെ കഥാപാത്രം ആളുകൾക്ക് വർക്കാവും. പിന്നെ സിനിമ ഏതാ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റുള്ള സിനിമാ ചർച്ചകളിലൊക്കെ ഇത് എന്താ ഭയങ്കര ഒരു ഇടം പിടിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെയൊക്കെ അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം മുഖത്ത് കാണാനുണ്ട്. അതെ, സന്തോഷം. വിനയ് ചെയ്ത ചില ചില ക്യാരക്ടേഴ്സ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് തമാശ. തമാശ എന്ന് പേര് പറയുകയാണെങ്കിലും വിനയ്ക്ക് അതൊരു ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. അതിലൊരു വലിയ ഒരു ഫ്രണ്ട്ലി ഒരു സോഷ്യൽ മെസ്സേജും ഉണ്ടായിരുന്നു. എത്രത്തോളം എൻജോയ് ചെയ്തു ലിജോ, പ്രത്യേകിച്ചും ലിജോയുടെ കൂടെ? തമാശ പ്രൊഡ്യൂസ് ചെയ്ത ആളുകളായിരുന്നു സമീർ താഹിർ, ഷൈജു കാലത്ത്, ലിജോ ജോസ് പല്ലിശ്ശേരി, ചെമ്പൻ വിനോദ്. തമാശ ഡയറക്ട് ചെയ്ത് അശ്വഫ് ഹംസാ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്താണ്. ക്യാമറ ചെയ്ത് സമീർ താഹിർ ആയിരുന്നു. അത് അത് എടുത്തു പറയാതെ വയ്യ. അത് ഭയങ്കര ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ഒരു ഒരു ഇതേപോലെ ഒരു ഇന്റർവ്യൂവിൽ ഒരാളെ ചോദിക്കേണ്ടായി, അതായത് ഇനി എന്താണ് ബക്കറ്റ് ലിസ്റ്റില്, അല്ലെങ്കിൽ പറയുന്നത് ഇനി നിങ്ങള് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ഫിലിം മേക്കേഴ്സ് ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതേപോലെ എന്റെ ബക്കറ്റ് ലിസ്റ്റില് ഉണ്ടായിരുന്ന 2 ഫിലിം മേക്കേഴ്സ് ആയിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരി, മഹേഷ് നാരായണൻ. അവരുടെ സിനിമകൾ ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ അപ്പൊ ഞാൻ എടുത്തു പറഞ്ഞ പേരുകളാണ് സമീർ താഹിർ, ഷൈജു കാലത്ത്, ദിലീഷ് പോട്ട്. ഈ 3 പേരുടെ
സിനിമകളിൽ അഭിനയിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ സമീർക്ക് ഷൂട്ട് ചെയ്ത സിനിമയാണ് തമാശ. തമാശ വേറൊരു തരത്തിൽ, തമാശ തമാശയുടെ ഒരു പ്രീ പ്രൊഡക്ഷനിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ഒരു 5-6 മാസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ഒരു ജേണിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് ഞാൻ ഈ കഥാപാത്രത്തിന്റെ ഒരു A to Z ഹിസ്റ്ററി നമുക്ക് അറിയായിരുന്നു, ഇപ്പൊ ശ്രീനിവാസൻ എന്താണെന്നുള്ള തരത്തില്. അപ്പോ തമാശ വളരെ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യപ്പെട്ട സിനിമയാണ്, ഈ പറയുന്ന പോലെ റീടേക്കുകളോ പിന്നെ ഒരു 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 കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചു പോകുന്ന സിനിമയും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഇപ്പോഴും, അതായത് ഞാനിപ്പോ ഇനിയും ഒരു 100 സിനിമകൾ അഭിനയിച്ചാലും, അല്ലെങ്കിൽ ഇപ്പോ നമ്മള് അന്യഭാഷാ ചിത്രങ്ങൾ അഭിനയിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ തരത്തിൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും തമാശ എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും അടുത്തേക്കുന്ന സിനിമയായിരിക്കും. പ്രേക്ഷകരും രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച ഒരു സിനിമയും ക്യാരക്ടറുമാണ്. പക്ഷെ ചെമ്പൻ വിനോദുമായിട്ട് ഒരു ബ്രദേർലി അഫക്ഷൻ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. കാര്യം തമാശ ഒന്ന് ഒന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഒരു ഒരു ഭയങ്കര ഒരു സൗഹൃദം ഉണ്ട്. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 സിനിമകളുടെ കാരണക്കാരനാണ്. ഒന്ന് തമാശ. തമാശ ചെമ്മൻ ചേട്ടൻ ആണ് ഓപ്പറേറ്റ് ചെയ്തതും അതിന്റെ ഒരു പ്രൊജക്ട് ഡിസൈനർ പുള്ളിയായിരുന്നു. പുള്ളിയായിരുന്നു അഷ്റഫ് ഹംസനെ ഡയറക്ടറായിട്ട് കണ്ടുപിടിക്കുന്നതും ഈ പ്രൊജക്ട് സമീർക്ക് ഷൈജു കാലത്തിലേക്കൊക്കെ എത്തിക്കുന്നതും, അങ്ങനെ സമീർക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യാന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോ ഞാൻ പറഞ്ഞ, അപ്പൊ അതൊരു ഭയങ്കര എന്താ പറയാ, ഞാൻ എന്റെ ലൈഫിൽ എന്നും ചെറിഷ് ചെയ്യുന്ന ഒരു സിനിമയാണ് തമാശ. ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു വെടിക്കെട്ടാണ് ചുരുളി. ചുരുളി ചുരുളിയാണ് ചുരുളിയാണ് ലിജോ ചേട്ടന്റെ, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മാജിക് ആണ് സിനിമ. അപ്പൊ ആ സിനിമയുടെയും കാരണക്കാരൻ ചെമ്മൻ ചേട്ടനാണ്. ഇപ്പൊ ഞാൻ ഇപ്പോ ഒരു പക്ഷെ നമ്മൾ മാറി നോക്കിക്കഴിഞ്ഞാൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയിലെ നായകനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഇന്ത്യ ഒട്ടായി, എനിക്ക് ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ ബോംബെയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യയിലെ ഇന്ത്യയിലും അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണലിയും ഭയങ്കര അക്ലെയിംഡ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമയില് ലീഡ് റോളിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിലിമോഗ്രഫിയില് എന്താ പറയാ, നമ്മുടെ ഒരു ഒരു പൊൻതൂവലാണ് എന്നെ സംബന്ധിച്ച്. അപ്പൊ ഈ 2 സിനിമകളുടെ കാരണക്കാരനായിട്ട് ഞാൻ കാണുന്നത് ചെമ്മൻ ചേട്ടനെയാണ്. അല്ലെങ്കിൽ ചെമ്മൻ ചേട്ടന്റെ ഒരു 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 ബ്രദർലി അഫക്ഷനും അതും ഇതൊക്കെയാണ്. പിന്നെ ലിജോ ചേട്ടൻ ഡെഫിനറ്റ്ലി ആ കഥാപാത്രം ചെയ്യാനുള്ള ഒരു ഒരു ക്വാളിറ്റി നമുക്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു, അദ്ദേഹം ഗൈഡ് ചെയ്തു. ഈ പറയുന്ന ഒരു ഒരു ഇനി എനിക്ക് തോന്നുന്നു അടുത്ത് വരാൻ ഇരിക്കുന്ന 2 സിനിമകളിൽ ഒന്നാണ്, അതായത് ഇനി കനകം കാമിനി കലഹം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചുരുളിയും റിലീസാവുന്നുണ്ട്. ഒരു ഡയറക്ടറായിട്ടും ഒരു ഫിലിം മേക്കറായിട്ടും ഒരു പ്രൊഡ്യൂസറായിട്ടും ലിജോയെ കണ്ടു, എങ്ങനെ കാണുന്നു ആ ഒരു 2 തലത്തിൽ? ഒരു ഒരു പ്രൊഡക്ഷൻ സീനിൽ ഇവര് കാര്യമായിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല ഒരു തരത്തില്. ആ സമയത്തായിരുന്നു ജെല്ലിക്കെട്ടിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പോ ഈ സ്ക്രിപ്റ്റ് വർക്കായി, പിന്നെ ഇവരിൽ പെട്ട ആളുകളായതുകൊണ്ട് ഇവര് അതിന്റെ പ്രൊഡ്യൂസേഴ്സായി നിന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പറയുന്ന, ഞങ്ങൾ ഒരു 10-18 ദിവസം കുളമാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാടിന്റെ അകത്താണ് ഈ ചുരുളി ഷൂട്ട് ചെയ്തത്. മൊത്തം ഈ സിനിമ ആകെ 19 ദിവസമേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മാലിക്ക് ഷൂട്ട് ചെയ്തത് അറൗണ്ട് 6 മാസമാണ്. അപ്പൊ അതായത് 90 ദിവസമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അറൗണ്ട്, പക്ഷെ 6 മാസം കാലാവധി ഉണ്ടായിരുന്നു. അപ്പോ ചുരുളി എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു 18-19 ദിവസത്തിൽ തീർത്ത സിനിമയാണ്. അപ്പോ ഞാൻ ഒരു നടൻ എന്നുള്ള തരത്തിൽ ഒരു 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 അഭിമാനവും ഒരു സന്തോഷവും ഒക്കെ തോന്നുന്നത് ലിജോ ചേട്ടൻ അല്ലെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയും ഒരു പ്രധാന കഥാപാത്രം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതിലാണ്.